الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك محمد الامين وعلى اله واصحابه اجمعين ان يريد الله ما استطعت وما توفيق الا بالله عليه توكلت واليه انيب ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഈ സദസ്സിനെയും അനുഗ്രഹിക്കുമാറ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം പരിശുദ്ധ റമദാൻ മാസത്തിലെ ഏറെ സവിശേഷമായ ഒരു ആരാധനയാണ് എന്ന് നമുക്കറിയാം. ആ ആരാധന ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് മഹാരഥന്മാരായ ഖുർആൻ പണ്ഡിതന്മാർ പറഞ്ഞു വച്ച വിഷയങ്ങളാണ് തുടർച്ചയായുള്ള വർത്തമാനത്തിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അതിൻ്റെ പൂർണ്ണതയിലാകാൻ ആഗ്രഹിക്കുന്നവർ അഥവാ അതിൻ്റെ ഇഹ്സാനിയത്തോടെ, പെർഫെക്ഷനോടെ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലവും ഇഹലോകത്ത് അതിൻ്റെ പ്രതിഫലനവും അഥവാ നല്ല റിസൾട്ടും ആഗ്രഹിക്കുന്നവർ പരിഗണിക്കേണ്ടുന്ന ആറാമത് കാര്യം സാവകാശം നിർത്തി നിർത്തി ഓതുക എന്നതാണ്. ഈ പറഞ്ഞ പ്രയോഗം ഖുർആനിലെ ഒരു വചനത്തിന്റെ അർത്ഥമാണ്. സൂറ അൽ മുസമ്മിലെ നാലാമത് വചനം വറത്തിലിൽ ഖുർആനെ തർത്തിയില്ല, വറത്തിലിൽ ഖുർആനെ തർത്തിയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ള പറയാണ്, നീ ഖുർആൻ നിർത്തി നിർത്തി സാവകാശം ഓതുക. ഖുർആൻ നിർത്തി നിർത്തി സാവകാശം ഓതുക എന്നത് ഓത്തിന്റെ മര്യാദയാണ്. ഓടിച്ചു പോവുക, വേഗത്തിൽ പറഞ്ഞു പോവുക, ഓരോ പദങ്ങൾ പെറുക്കി പെറുക്കി പറഞ്ഞ് ഓതി തീർക്കുക എന്ന രീതിക്ക് പകരം നല്ല ഈണത്തിൽ നിർത്തി നിർത്തി ആ പദങ്ങളുടെ അർത്ഥവും ആശയവും മനസ്സിലേക്ക് കൊണ്ടുവരും വിധമുള്ള സാവകാശത്തോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക. ചടുപിടുന്നരെ ഓതുക എന്നതല്ല, സാവകാശം ഓരോരോ പദങ്ങൾ ഉച്ചരിക്കുക, ഓരോ സൂക്തവും ആയത്തുകളും നിർത്തി നിർത്തി ഓതുക. അങ്ങനെ അള്ളാഹു ആ വചനത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ആശയവും താല്പര്യവും അതിൽ പറഞ്ഞ വിഷയത്തിൻ്റെ ഗൗരവവും ഗാംഭീര്യവും നമ്മുടെ മനസ്സിൽ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും വിധം നമ്മുടെ മനസ്സിലേക്ക് കയറാൻ അവസരം കൊടുക്കുക. അങ്ങനെയുള്ള പാരായണത്തിനാണ് വറത്തിലിൽ ഖുർആനെ തർത്തിയില്ല എന്ന് പറയുക. ഇപ്പോൾ പറഞ്ഞു വെച്ച അത്രയും വർത്തമാനം തഫ്സീറിലെ വരികളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ കുറിച്ച് പറഞ്ഞത്, സയ്യിനു അൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ ഖുർആനിനെ അലങ്കരിക്കുക എന്നാണ്. ഈ ആയത്തിന്റെ വറത്തിലിൽ ഖുർആനെ തർത്തിയില്ല എന്നൊരു വിശദീകരണമാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നമ്മൾ ആരും പാട്ടുകാരല്ല. നമ്മുടെ സ്വരത്തിന്റെ മാർദ്ദവും അതിൻ്റെ ശൈലിയും അല്ലെങ്കിൽ അതിൻ്റെ സ്വരമാധുരിയും ഒക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നമ്മളിൽ പലർക്കും പാടാൻ ധൈര്യം ഉണ്ടാവില്ല. നമ്മൾ നല്ല പാട്ടുകാരുണ്ട്, നല്ല പാട്ടുകാർ ചിലപ്പോൾ നല്ല കാരികളുമായിരിക്കും, നല്ല കിറാത്തവർക്ക് സാധ്യമാകും. എല്ലാ പാട്ടുകാർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങൾ ഖുർആൻ ഈണത്തിൽ ചൊല്ലാൻ തുടങ്ങിയാൽ നമ്മുടെ ശബ്ദത്തിന് ഖുർആൻ നല്ല മധുരം നൽകും. അങ്ങനെയാണ് ഓരോ വ്യക്തിക്കും അവൻ്റെ തനതു ശബ്ദത്തിൽ നന്നായിട്ട് ഓതാൻ പറ്റും. അത് ഖുർആനിൻ്റെ ഒരു പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ ഈ വശം പരിഗണിച്ചുള്ള ചർച്ചയിൽ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഹസ്സിൻ സൗത്ത കബിൽ ഖുർആൻ, ഹസ്സിൻ സൗത്ത കബിൽ ഖുർആൻ, നിൻ ഖുർആൻ കൊണ്ട് നിന്റെ ശബ്ദത്തെ നീ നന്നാക്കുക എന്നാണ്. നമ്മുടെ ശബ്ദം നന്നാകും ഖുർആൻ നേരെ ചുവേ ഓതാൻ ശ്രമിച്ചാൽ. അങ്ങനെ ഒരു ശൈലി ഉണ്ട്. നമ്മൾ ഓരോരുത്തരും ഓതുമ്പോൾ അതിനൊരു ഭംഗിയുണ്ടാകും. ഓരോരുത്തർക്കും ഓതാൻ അറിയാം. നമ്മൾ ഓതാൻ അറിയുന്ന ഓരോരുത്തരും ഈണത്തിൽ നിർത്തി നിർത്തി സാവകാശം അതിൻ്റെ പരമാവധി നിയമങ്ങൾ പരിഗണിച്ച് ഓതാൻ ശ്രമിച്ചാൽ നമ്മുടെ ഓത്തിന് ഭംഗിയുണ്ടാകും. അത് ഖുർആനിൻ്റെ ഒരു മഹത്വമാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് നമ്മുടെ ഓത്തിനെ നന്നാക്കുക. അതിനാണ് റസൂലുള്ളാഹി പറഞ്ഞത്, സയ്യിനു അൽ ഖുർആന ബി അസ്വാതിക്കും, നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ ഖുർആനിനെ അലങ്കരിക്കുവിൻ. നമ്മുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ അലങ്കരിക്കണം. അപ്പോൾ നമ്മൾ ഇത്തിരി സമയമെടുത്ത് നല്ല രീതിയിൽ അതിൻ്റെ ഉച്ചാരണം ശരിയാക്കി നിർത്തി നിർത്തി ഈണത്തിൽ ഓതി പഠിക്കണം, ഓതി ശീലിക്കണം. അങ്ങനെ ഓതുക എന്നത് ഖുർആനിന്റെ പാരായണത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബയെ ഇക്രാമിൽ നല്ല സ്വരത്തിൽ ഓതുന്നവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നല്ല സ്വരമാധുരിയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഓത്ത് തിരുനബിക്ക് വലിയ ഇഷ്ടമാണ്.
ഒരിക്കൽ അദ്ദേഹത്തിന്റെ പാരായണം കേട്ടു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഒരു കമന്റ്, തിരുനബിയുടെ ഒരു പ്രശംസ ഹദീസ് നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. ഫഖദ് ഖാലലി അബീ മൂസൽ അഷ്അരി, അബൂ മൂസൽ അഷ്അരിയോട് റസൂലുള്ളാഹി പറഞ്ഞ വർത്തമാനമാണ്, ലൗ റഅയ്തനി വ അന അസ്തനു ലിഖിറാഅതികൽ ബാരിഹ, ഇന്നലെ താങ്കൾ ഖുർആൻ ഓതുന്ന സമയത്ത് ഞാനത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയാൻ ആഗ്രഹിച്ചിരുന്നു. റസൂലുള്ളാഹി പറയാം, ലഖദ് ഊതിത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സങ്കീർത്തനത്തിന്റെ സ്വലമാതുരിയിൽ ഇത്തിരി നിലക്ക് കിട്ടിയിട്ടുണ്ട് അബൂ മൂസ എന്ന് ഞാൻ പറയുമായിരുന്നു, അപ്പൊ നിന്നെ എന്റെ മുമ്പിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞതിനർത്ഥം. അഥവാ നല്ല രീതിയിൽ അബൂ മൂസൽ അഷ്അരി ഓതുന്ന ഓത്ത് കേട്ടപ്പോൾ റസൂൽ പറയാൻ തോന്നിയ കമന്റ് ഇതായിരുന്നു, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമക്ക് പാരമ്പര്യമായി കിട്ടിയ അദ്ദേഹത്തിന്റെ സങ്കീർത്തനത്തിന്റെ സ്വലമാതുരി ആ മിസ്മാർ, അതിൽ നിന്ന് നിനക്കും ഇത്തിരി കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നല്ല നിലക്ക് ഓതാൻ ശ്രമിക്കുക, ഓത്തിനെ നമ്മുടെ ശബ്ദം കൊണ്ട് ഭംഗിയുള്ളതാക്കുക, ഖുർആൻ കൊണ്ട് നമ്മുടെ ശബ്ദം നന്നാവുക, ഖുർആൻ കൊണ്ട് നമ്മുടെ ശബ്ദത്തെ നന്നാക്കുക. ആ അടിസ്ഥാനത്തിൽ നിർത്തി നിർത്തി സാവകാശം അർത്ഥ ഗാംഭീര്യം മനസ്സിനെ മതിക്കും വിധം, നമ്മുടെ ഹൃദയത്തെ കീഴ്പ്പെടുത്തും വിധം ഓത്ത് സാധ്യമാവുക എന്നതാണ് ആറാമത് ഖുർആൻ പാരായണം പൂർണ്ണതരത്താനുള്ള ഉപാധി. അതുമായി ബന്ധപ്പെട്ടാണ് ഏഴാമത്തെ ഉപാധി. അങ്ങനെ നിർത്തി നിർത്തി സാവകാശം ആ പദങ്ങളുടെ അർത്ഥം മനസ്സിൽ സ്വാധീനിക്കും വിധം ഓതുകയാണെങ്കിൽ ഓത്തിൽ പൊട്ടിക്കരച്ചിലുണ്ടാവും, അത് അപ്പം സംഭവിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഏഴാമത് ഉപാധി അൽ ബുക്കാവ തവാക്കി എന്റെ തല തിലാവ, ഓതുന്ന സന്ദർഭത്തിൽ അതിന്റെ വിഷയത്തിന്റെ ഗൗരവം ഓർത്തെടുത്തുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് ഓർത്ത് കരയുക എന്നതാണ്. അപ്പൊ കരച്ചിലൊരു കൃത്രിമമായ സംഗതിയല്ല, അതൊരു സ്വാഭാവികമായ സംഗതിയാണ്. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന കാര്യങ്ങളെ കാണാറുണ്ട് വീഡിയോയിൽ, ചിലപ്പോഴൊക്കെ ഹർമിൽ നിസ്കരിച്ചവർക്ക് നല്ല പരിചയമുണ്ട്, നിൽക്കുന്നതിനെ കണ്ടനുഭവിച്ചിട്ടുണ്ട്. അവര് പൊട്ടി പൊട്ടി കരയും, അവര് ഓതിക്കൊണ്ടിരിക്കുന്ന ആ ഭാഗത്തിന്റെ അർത്ഥം ഗൗരവം ഗാംഭീര്യം ആ വചനങ്ങളിൽ പറയുന്ന വിഷയത്തിന്റെ വല്ലാത്ത ഒരു മനസ്സിനെ ഞെക്കുന്ന ഞെരുക്കുന്ന ഇടുക്കുന്ന അതിലെ പ്രതിപാദന വിഷയത്തിന്റെ ഗരിമ ഗാംഭീര്യം വരാൾ ഹൗസ് അതവിടെ മനസ്സിലങ്ങ് കേറുമ്പോ അറിയാതെ കരഞ്ഞു പോകുന്നതാണ്. അത് വല്ലാത്തൊരു സംഗതിയാണ്. അത് മനസ്സും ഖുർആനിന്റെ ആശയവും തമ്മിൽ ഒരേ പോയിന്റിൽ യോജിക്കുന്നിടത്ത് സംഭവിക്കുന്ന ഒന്നാണ്. അത് ആ വിഷയത്തിന്റെ ഗൗരവത്തെ അറിയുന്ന വ്യക്തിയുടെ മനസ്സ് ഹൃദയം നെഞ്ചുകൂട്ടിലേക്ക് കയറി വരും. അങ്ങനെയാണ് ശബ്ദം ചങ്കിൽ വല്ലാതെ മുറുക്കം സൃഷ്ടി മുള പൊട്ടുന്നത് പോലെ പൊട്ടും, അടുത്ത വാക്യത്തിലേക്ക് പോകാൻ പ്രയാസപ്പെടും, വരി വിട്ടു കടക്കാൻ കഴിയില്ല, അത്ര പ്രയാസം ഉണ്ടാവും. ഇതിന്റെ ഗൗരവം അറിയാത്ത ആളുകൾ അത് കാണുമ്പോൾ ചിരിച്ചു പോകും. പല കാര്യങ്ങളുടെയും പാരായണത്തിലെ കരച്ചിൽ കേൾക്കുമ്പോൾ നമ്മുടെ ആളുകൾ ചിരിക്കും, ഇയാളെതിനെ കരയുന്നു, ഇയാൾക്ക് കരയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ഞാനൊന്നുമില്ല. അനസ്ഥായിട്ടുള്ള മാനസികാവസ്ഥയിൽ ഖുർആനിന്റെ ആളുകളായ നമ്മൾ നമുക്കിതെല്ലാം കലാപരിപാടികളെ പോലെ കണ്ട് ആസ്വദിക്കാനേ കഴിയുള്ളൂ. അത്ര അകലമായി പോയി നമ്മൾ ഖുർആൻ തമ്മിൽ. അപ്പൊ ഖുർആനിന്റെ പെർഫെക്ഷനുമായി ബന്ധപ്പെട്ട പാരായണത്തിന്റെ പൂർണ്ണതയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പറയാ അൽ ബുക്കാവ ഇന്ദ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന സമയത്ത് കരയുക എന്നത് സജ്ജനങ്ങളുടെ രീതിയാണ്. അവരങ്ങനെയാണ് ഖുർആനുമായി സംബന്ധിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന അവനുമായി അടുത്ത ബന്ധം സാധ്യമായ ആളുകളുടെ അടയാളമാണ് അവരും ഖുർആനും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ സൂറ അൽ ഇസ്രായേൽ 107 മുതൽ 109 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹ് പറയുന്നു, കുൽ പ്രവാചകരെ അവരോട് പറഞ്ഞേക്കുക, ആമിനു ബിഹി ഔ ലാ തുഅ്മിനു, നിങ്ങൾ ഈ ഗ്രന്ഥത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇന്നല്ലദീന ഊത്തുൽ ഇൽമ മിൻ ഖബ്ലിഹി, നിങ്ങൾക്ക് മുമ്പ് ഈ വിവരം ഈ വേദവിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ, ഇദാ യുത്ല അലൈഹിം, അവരുടെ മേൽ അല്ലാഹുവിന്റെ വചനങ്ങൾ ഓതിക്കൽപ്പിക്കപ്പെട്ടാൽ, യഖിറൂന അദ്ഖാനി സുജ്ജദ, അവർ മുഖം കുത്തി സാഷ്ടാംഗ പ്രണാമത്തിൽ വീഴും, വയഖൂലൂന, അവർ പറഞ്ഞുകൊണ്ടിരിക്കും, സുബ്ഹാന റബ്ബിനാ ഇൻകാന വഅദു റബ്ബിനാ ലമഖൂല, ഞങ്ങളുടെ നാഥൻ എത്ര പരമപരിശുദ്ധൻ, ഞങ്ങളുടെ നാഥന്റെ വാഗ്ദാനം ഒന്നുമേ പാഴായി പോവില്ല.
അവർ മുഖം കുത്തി വീഴും അഥവാ സുജൂദിൽ വീഴും. യബുക്കൂൻ കരഞ്ഞുകൊണ്ട്. വയസീദുഹും ഖുശൂഅ അത് അവരുടെ മനസ്സിൽ ഖുശൂ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. പഠിച്ചവനെ കുറിച്ച പേടിയും ഭയവും അവർക്ക് സംഭവിക്കുന്ന അവർ അള്ളാഹുവിന്റെ വചനങ്ങൾ കേട്ടാൽ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴുന്ന ഇത് മുൻഗാമികൾ അങ്ങനെയാണ്. അമീരിക്കപ്പെട്ട ആളുകളെ കുറിച്ചായി പറയുന്നു. യഥാർത്ഥ ജ്ഞാനം ലഭിച്ചവർ അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പരലോക ക്രമത്തെക്കുറിച്ചും അവന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെക്കുറിച്ചും ഓരോ സംവിധാനത്തിലും അവൻ പുലർത്തിയ സൂക്ഷ്മതയെ കുറിച്ചും ഒക്കെയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോകും. അത് സത്യവിശ്വാസികളുടെ ഗുണമാണ്. ഖുർആന്റെ പാരായണത്തിൽ വരുന്ന ഒരു വശമാണ്. സൂറ മറിയം 58-ാമത് വചനം, ഇദാ തുത്തില അലൈഹിം ആയാത്തു റഹ്മാൻ അല്ലാഹുവിന്റെ പരമകാരുണികന്റെ വചനങ്ങൾ അവരുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജ്ജദം വബുക്കിയ അവർ കരഞ്ഞുകൊണ്ട് സുജൂദിൽ വീഴും എന്നാണ്. അപ്പൊ കരച്ചിൽ എന്നത് അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. അത് സംഭവിക്കുന്നത് ആശയ ലോകത്തെ സ്വന്തമാക്കാൻ കഴിയുമ്പോഴാണ്. ഈ വായിച്ചു കൊണ്ടിരിക്കുന്ന വരികളിലെ അർത്ഥം എന്തെന്നും അതിലെ പ്രതിപാദനം എന്തെന്നും ആ പ്രതിപാദനവും ഞാനും തമ്മിൽ ആ വിഷയവും ഞാനും തമ്മിലുള്ള ബന്ധമെന്നൊന്നും അറിയാത്തവന് കരച്ചിൽ വരില്ല. അവന് ചിലപ്പോൾ ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അവൻ അശ്രദ്ധമായി പാരായണം കേട്ടിരിക്കും. ചിലപ്പോൾ അതിന്റെ സ്വരമാധുരി മാത്രമായിട്ട് സ്വാധീനിക്കുക. അതിനപ്പുറത്തേക്ക് അവന്റെ ഹൃദയത്തിൽ ഈ വചനങ്ങൾ ചെല്ലലുണ്ടാക്കില്ല. അതേസമയം ഇതിന്റെ ആശയ ലോകവുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവൻ അതിലെ ഓരോ വിഷയങ്ങൾ വരുമ്പോഴേക്കും അവൻ വല്ലാതായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പാരായണം, അതൊരു വല്ലാത്ത പാരായണം, നമുക്ക് കഴിയാത്ത ഒന്ന. നമ്മളൊക്കെ ദുർബലത, പാവങ്ങളാണ്, സാധാരണക്കാരാണ്. ഓതിയിട്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ കരച്ചിൽ കൊണ്ട് വിമ്മിട്ടപ്പെട്ട് നിൽക്കുന്ന ആളുകളെ കാണാം. അവർക്ക് അടുത്ത വരിയിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് സമയം കാത്തിരിക്കുന്നു. മനസ്സിന് നിയന്ത്രണത്തിലേക്ക് വരണം. അതൊക്കെ യഥാർത്ഥ പാരായണങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ ഗ്രന്ഥത്തെ ഒരു ഉണങ്ങിയ പുസ്തകമായി കാണാതിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ലൈവായ പുസ്തകമാണ്, ഇത് പച്ചയായ ഗ്രന്ഥമാണ്, നമ്മുടെ ജീവിതവുമായി അത്രമേൽ ബന്ധമുള്ള ഗ്രന്ഥമാണ്. അതുകൊണ്ട് ഖുർആനിന്റെ പാരായണം അർത്ഥവത്താക്കി മാറ്റുക. അത് അത്രമേൽ പുണ്യകരമായ ആരാധനയാണ്. അല്ലാഹു സുബ്ഹാനഹുവതാല വിശുദ്ധ ഖുർആനിനെ യഥാവിധി അംഗീകരിച്ചും അറിഞ്ഞും അതിന്റെ ആശയത്തെ സ്വന്തമാക്കിയും അതിനോടുള്ള മര്യാദകൾ പാലിച്ചും അത് പാരായണിച്ച് ഇത് പുണ്യം നേടാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു കൂട്ടുകൊടുത്തും അപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന ആദാബന്നർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ റഹ്മൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.